ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ജാമ്യം. ചികിത്സയ്ക്ക് വേണ്ടി രണ്ടു മാസത്തേക്ക് സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ ശിവശങ്കറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ജാമ്യം അനുവദിക്കരുതെന്നും ഇഡി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ്, ജെ ബി വർദിവാല എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. എം ജി മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഏത് സാഹചര്യത്തിലാണ് ശിവശങ്കർ? ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എം ജി മിഥുൻ ചേരുന്നു. മിഥുൻ, ഏത് സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്? ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ എം ശിവശങ്കറിന് ജാമ്യം സുപ്രീംകോടതി അനുവദിച്ചിരിക്കുന്നത്. രണ്ടു മാസം ചികിത്സയ്ക്കായാണ് സുപ്രീംകോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ജാമ്യം നൽകണമെന്ന ആവശ്യം മുൻപ് നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഇ ഡി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ ശിവശങ്കർ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണെന്നും അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാൽ കേസന്വേഷണത്തെ ബാധിക്കുമെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ശിവശങ്കറിനില്ല. കൂടാതെ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ വേണമെന്നുള്ള ആവശ്യമായിരുന്നു ശിവശങ്കർ ആവശ്യപ്പെട്ടത്. അത് അതിനടക്കം നിലപാട് അറിയിക്കണമെന്നുള്ള കാര്യം നേരത്തെ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതടക്കം കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം ഇ ഡി സമർപ്പിക്കുകയും ചെയ്തത്. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായിട്ടുള്ള എം എം സുന്ദരേഷ്, ജെ ബി പർദിവാല എന്നിവരടങ്ങിയ ബെഞ്ച് ഇപ്പോൾ എം ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടുകൂടിയുള്ള ജാമ്യം രണ്ടു മാസത്തേക്കാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എം ശിവശങ്കറിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ചികിത്സയ്ക്ക് വേണ്ടി രണ്ടു മാസത്തേക്കാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം ഇ ഡി ശിവശങ്കറിന് ജാമ്യം അനുവദിക്കരുത് എന്ന് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.